ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ. ഇന്ന് നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒപ്പം കൂട്ടാൻ പറ്റിയ നല്ലൊരു സാമ്പാർ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 4 തക്കാളി കഴുകി കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി 10-12 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു പകുതി സവാള ചേർത്താലും മതി. ഇനി ഒരു പച്ചമുളകും 4 അല്ലി വെള്ളുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. തക്കാളി വെന്തിട്ടുണ്ട്, മുഴുവനായിട്ട് ഉടഞ്ഞിട്ടില്ല. ഇനി ഇത് ചൂട് പോയതിന് ശേഷം തക്കാളി മാത്രം എടുത്ത് ഒരു മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. കുക്കറിൽ ബാക്കി വരുന്ന ഗ്രേവി താളിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി താളിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണിൽ കുറവ് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും, 1 നുള്ള് ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്കിനി അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ബാക്കി വന്ന ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സാമ്പാറിന് ആവശ്യമായ വെള്ളം ജാറിലേക്ക് ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പും 1 നുള്ള് കായപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.